നമസ്കാരം എല്ലാവർക്കും. ഗാഡ്ജറ്റ്സ് ഫ്രം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു രണ്ട് ദിവസം മുന്നേ ഒരാൾ എന്നെ വിളിക്കുകയുണ്ടായി. വിളിച്ചിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരന് ഫേസ്ബുക്കിൽ ഒരു ഫിലിപ്പീൻസുകാരുമായിട്ട് അല്ലെങ്കിൽ ഒരു ചൈനക്കാരുമായിട്ട് ഒരു സൗഹൃദത്തിൽ ആയി. അതിനുശേഷം അവിടെ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു. വീഡിയോ കോളിലൊക്കെ എത്തി. വീഡിയോ കോളിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് അത് കൈവിട്ട് വേറെ പല രീതിയിലേക്കും പോയി. അതിനുശേഷം പുള്ളിക്കാരൻ പറയുന്നത്, പിന്നീട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പുള്ളിക്കാരന് വരുന്നു എന്ന് പറഞ്ഞാൽ, ഈ ഒരു വീഡിയോ കോളിനെ വീഡിയോ ആക്കിയിട്ട്, സ്ക്രീൻഷോട്ട് ചെയ്ത് വീഡിയോ ആക്കിയിട്ട്, സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വീഡിയോ ആക്കിയിട്ട് അതിനെ അവരുടെ കൂട്ടുകാർക്കും അല്ലെങ്കിൽ ആ പുള്ളിക്കാരൻ്റെ ഫാമിലിക്കെല്ലാം അയച്ചു കൊടുക്കാനായിട്ട്, ഈ ചൈനീസ് പെൺകുട്ടി അയച്ചു കൊടുക്കാനായിട്ടിരിക്കുന്ന ഒരു സ്ക്രീൻഷോട്ട്. അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് ഇതാണ്, ഇത് അയച്ചു കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ 50,000 രൂപ പുള്ളിക്കാരിയുടെ അക്കൗണ്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ അങ്ങനെ പേടിച്ചിട്ട് പുള്ളിക്കാരൻ എന്നെ വിളിക്കുകയുണ്ടായി. പിന്നീട് ഞാൻ ഇന്നലെ അറിയുന്നത്, മാൽമർ പി സി എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത്, പുള്ളിക്കാരൻ മാൽമർ പി സി എന്ന ചാനലിലെ ശരത്, പുള്ളിക്കാരൻ അറിഞ്ഞ ഒരു സംഭവം എനിക്ക് പാസ് ചെയ്തു. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ വേറൊരു ഫ്രണ്ട് ഇങ്ങനെ ഒരു ഫിലിപ്പീൻസുകാരിയായിട്ട് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു, ഒരു ഫിലിപ്പീൻസുകാരി ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു. ഫിലിപ്പീൻസ് പെൺകുട്ടികളുടെ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ അക്സെപ്റ്റ് ചെയ്തു. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നമ്പർ കൊടുത്തു, അതൊന്ന് സേവ് ചെയ്യാൻ പറഞ്ഞു. പുള്ളിക്കാരൻ ആ നമ്പർ സേവ് ചെയ്തു. സേവ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് IMO ഒരു കോൾ വന്നു. കോൾ എടുത്ത അവിടെ കാണുന്നത് ഒരു ന്യൂഡായിട്ടുള്ളൊരു പെൺകുട്ടി നിൽക്കുന്നതാണ്. അതൊരു വീഡിയോ ആയിരുന്നു. ഒരു ന്യൂഡായിട്ട് ഒരു പെൺകുട്ടി നിൽക്കുന്ന ഒരു വീഡിയോ എങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നേരം കഴിഞ്ഞ ഉടനെ ആ ഒരു വീഡിയോ കോൾ എൻഡായി. എൻഡായി കഴിഞ്ഞിട്ട് പിന്നീട് ഈ പുള്ളിക്കാരന് വരുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ ഈ പുള്ളിക്കാരൻ്റെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനെല്ലാം ഈ ഒരു വീഡിയോ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സ്ക്രീൻഷോട്ട്. ഈ ഒരു പുള്ളിക്കാരൻ്റെ അടുത്ത് ഈ ഒരു ഫിലിപ്പീൻസ് പെൺകുട്ടി ചോദിച്ചത് $2,000, ഏകദേശം 100,000 രൂപയ്ക്ക് മുകളിലേക്കാണ് ഈ ഒരു പ്രൈസ് ചോദിച്ചത്. അല്ലെങ്കിൽ ഇത്രയും രൂപ കൊടുത്താൽ മാത്രമേ അത് അയക്കാണ്ടിരിക്കുകയുള്ളൂ. ഇതെന്ന് പറഞ്ഞത് ഒരു വലിയൊരു തട്ടിപ്പാണ്, വലിയൊരു തട്ടിപ്പാണ്. ഇപ്പോൾ ഫേസ്ബുക്കിൽ എൻ്റെ അക്കൗണ്ടിൽ തന്നെ 3 ഇതുപോലുള്ള റിക്വസ്റ്റുകൾ വന്ന് കിടപ്പുണ്ട്. ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് റിക്വസ്റ്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്കും വന്നിട്ടുണ്ടോ? പക്ഷേ നിങ്ങൾ അറിഞ്ഞോ അറിയാണ്ടോ പോലും അതിനെ അക്സെപ്റ്റ് ചെയ്തേക്കാം. പലർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, ആരൊക്കെ പൈസ കൊടുത്തിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല. ഇതൊരു വലിയൊരു തട്ടിപ്പാണ്, ഇതൊരു വലിയൊരു ടീമാണ്. ഇവരിങ്ങനെ ആളുകളുടെ നിന്ന് പറ്റിച്ച് അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു കാരണവശാലും ഫിലിപ്പീൻസോ ചൈനീസോ നിങ്ങൾക്ക് പരിചയമില്ലാത്ത രാജ്യത്ത് നിന്ന് പെൺകുട്ടികൾ റിക്വസ്റ്റ് അയക്കുകയാണെങ്കിൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യരുത്. നിങ്ങൾ അപ്പോൾ തന്നെ ഡിക്ലൈൻ ചെയ്തിട്ട് അതിനെ ബ്ലോക്ക് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഇതുപോലുള്ള അവസ്ഥകൾ നിങ്ങൾക്കുണ്ടാകും. ഇതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്. കാരണം 2-3 ദിവസമായിട്ട്, 1 ആഴ്ചയായിട്ട് ഈ ഒരു സംഭവം തുടർച്ചയായിട്ട് നടന്നു വരികയാണ്. പലർക്കും പല രീതിയിലുള്ള അനുഭവങ്ങളാണ്. അപ്പോൾ ഇങ്ങനൊരു ടീം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് റിക്വസ്റ്റ് വന്നാലും അതിനെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യുക. പിന്നെ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് മ്യൂച്വൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അറിയാത്തവരായിട്ട് അല്ലെങ്കിൽ അറിയാത്തവരെ ജസ്റ്റ് ഫ്രണ്ടാക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇങ്ങനെ IMO-യിലൊന്നും അപരിചിതരുമായിട്ട് വീഡിയോ കോളൊന്നും ചെയ്യരുത്. വീഡിയോ കോളൊക്കെ എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് ചെയ്തതെന്നുള്ളത് നമുക്കറിയത്തില്ല. കാരണം IMO സ്ക്രീൻഷോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സോഫ്റ്റ്വെയറാണ്, അതിനെങ്ങനെയൊക്കെയോ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ചൈനയാണല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും പാസ് ചെയ്യേണ്ട ഇൻഫർമേഷനാണ്. മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരാൺകുട്ടികൾക്കും ഇനി ഈ ഒരു പ്രശ്നം വരരുത്. നിങ്ങളുടെ പൈസ ആരൊക്കെ പൈസ കൊടുത്തിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല. ഈ നാണക്കേട് കാരണം ആരും പുറത്ത് പറഞ്ഞിട്ടുണ്ടോ എന്നും അറിയത്തില്ല. ഇതിപ്പോൾ ഒരു വലിയൊരു ടീം ഇറങ്ങിയിരിക്കുകയാണ് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ വല്ലതും വരുന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വയ്ക്കുക. ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാവരുടെ കയ്യിലും ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, പലരും തന്നെ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ എല്ലാവർക്കും ഫേസ്ബുക്കുള്ള എല്ലാവരും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പാടുള്ളൂ. നിങ്ങൾക്ക് ഫേസ്ബുക്കിലേക്കും എല്ലായിടത്തും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ നിങ്ങൾ തന്നെ ആർക്കെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഒന്ന് പാസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ലൈക്ക് ചെയ്യുക. പിന്നെന്താ, അടുത്തും വീണ്ടും നല്ല നല്ല ടോപ്പിക്കുകളായിട്ട് അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല ടോപ്പിക്കുകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.